ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ പെസ് ഗാർഡൻസ്. പ്ലെയർ റിവ്യൂ സീരീസിലെ പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞങ്ങളെത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്രാങ്ക് റൈക്കാർഡിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. ഈ പ്ലെയറിൻ്റെ രണ്ട് ഐക്കോണിക് കാർഡ്സിൻ്റെയും ലെജൻഡ് കാർഡിൻ്റെയും എല്ലാ ഫീച്ചേഴ്സും അനലൈസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക. ഡി എം എഫ് പൊസിഷൻ എന്ന് പറയുന്നത് ഏതൊരു ഫോർമേഷനെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. സ്യൂട്ടബിൾ ആവുന്ന പ്ലേയിങ് സ്റ്റൈൽ അനുസരിച്ചാണ് പലരും പല ഡി എം എഫുകളെ യൂസ് ചെയ്യുക. വിയേറ, റൈക്കാർഡ്, ബെക്കാം, പിർലോ, കസമിറോ എന്നിവരൊക്കെ ആയിരിക്കും ബെസ്റ്റ് എക്സാമ്പിൾസ്. എന്നാൽ പെസ്റ്റിലെ ബെസ്റ്റ് ഡി എം എഫ് ആരെന്ന് ചോദിച്ചാൽ അത് വിയേറ തന്നെയാണെന്നാണ് കൂടുതൽ ആൾക്കാരും പറയുക. പല കാര്യങ്ങളിലും വിയേറയാണ് ബെറ്റർ എങ്കിലും കൂടി റൈക്കാർഡിനെ പോലുള്ളൊരു ഓർക്കസ്ട്രേറ്റർ ഡി എം എഫിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി യൂസ് ചെയ്യുന്നവരുണ്ട് ഒരുപാട്. വിയേറ ഉണ്ടായിട്ട് പോലും മെയിൻ ഡി എം എഫ് ആയിട്ട് റൈക്കാർഡിനെ ചൂസ് ചെയ്യുന്നവരുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, അങ്ങനെയുള്ളവർ ഒരു ഓർക്കസ്ട്രേറ്ററിൻ്റെ പവർ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയവരായിരിക്കും. റൈക്കാർഡ് എന്ന പ്ലെയർ വളരെ സ്പെഷ്യലാണ്. ഡീപ്പ് ലൈൻ പ്ലേമേക്കിങ്ങും ഡിഫൻസീവ് ഡ്യൂട്ടീസും ഒക്കെ ഇത്ര ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുവന്ന് വേറൊരു പ്ലെയർ ഉണ്ടാവില്ല. ഈ പ്ലെയറിൻ്റെ രണ്ട് ഐക്കോണിക് കാർഡ്സിലെയും റേറ്റിംഗ് സെയിമാണ്, മാക്സിമം റേറ്റിങ്ങും ക്ലബ് ബൂസ്റ്റ് റേറ്റിങ്ങും. എന്നാലും ആട്രിബ്യൂട്ട്സ് നോക്കുമ്പോൾ നേരിയ രീതിയിൽ ന്യൂ കാർഡാണ് ബെറ്റർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ന്യൂ കാർഡിൻ്റെ ആട്രിബ്യൂട്ട്സ് മറ്റേതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അറ്റാക്കിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ ഒഫൻസീവ് അവയർനെസ് 85 ആണ്, ബോൾ കൺട്രോൾ 92, ഡ്രിബ്ലിംഗ് 87, ടൈറ്റ് പൊസിഷൻ 92. ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ലോ പാസ് 93, ലോ ഷെഡ് പാസ് 94. വിയേറനെ പോലുള്ള ഡി എം എഫുകൾക്ക് മുന്നിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് റൈക്കാർഡിന് കിട്ടുന്നത് ഈ കാര്യത്തിലാണ്. 360 ഡിഗ്രി നമുക്ക് ക്വിക്കായിട്ട് പാസസ് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ വൺ ടച്ച് പാസും വെയ്റ്റഡ് പാസ് സ്കില്ലും ഒക്കെ വരുന്നത് കൊണ്ട് പ്ലേ മേക്കിങ്ങിന് റൈക്കാർഡ് ഉഷാറാണ്. ഫിനിഷിംഗ് മോശമല്ല, നല്ല ഹെഡിങ് ഉണ്ട്. പ്ലേസ് കിക്കിൻ്റെയും കേളിൻ്റെയും കാര്യത്തിൽ ഈ പ്ലെയർ കുറച്ച് വീക്കാണ്. ഈ പറഞ്ഞ അറ്റാക്കിങ് ആട്രിബ്യൂട്ട്സ് ഒക്കെ രണ്ട് കാർഡ്സിൻ്റെതും ഏകദേശം ഒരേ റേഞ്ചാണ്. ഇനി ഡിഫൻസീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഡിഫൻസീവ് അവയർനെസ് 95, ബോൾ വിന്നിങ് 94, അഗ്രഷൻ 96. പഴയ കാർഡുമായിട്ട് വലിയൊരു വ്യത്യാസം ഫീൽ ചെയ്തത് അഗ്രഷൻ്റെ കാര്യത്തിലാണ്. പഴയ കാർഡിന് ബോൾ വിന്നിങ്ങും അഗ്രഷനും 91 മാത്രമാണുള്ളത്. ഇത് റൈക്കാർഡിനെ യൂസ് ചെയ്യുന്നത് എല്ലാവരും ആഗ്രഹിച്ചൊരു മാറ്റമാണ് അഗ്രഷൻ്റെ കാര്യം. ഇതുകൊണ്ട് തന്നെ ഡിഫൻസീവ്ലി ഒരു രക്ഷയുമില്ലാത്ത പ്ലെയറായി മാറും റൈക്കാർഡ്. ഇനി അത്ലറ്റിക് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ്, സ്പീഡ് 85, ആക്സലേഷൻ 79. പഴയ കാർഡിന് ഇതേ സ്പീഡാണെങ്കിലും കൂടെ ആക്സലേഷൻ 76 മാത്രമേ ഉള്ളൂ. കിക്കിംഗ് പവർ രണ്ട് കാർഡിനും സെയിമാണ്, 95. അതുപോലെ ജമ്പ് രണ്ട് കാർഡിനും 92 ആണ്. ഫിസിക്കൽ കോണ്ടാക്ട് 97 ഉണ്ട് പുതിയ കാർഡിന്, പഴയതിന് 96 ആയിരുന്നു. ബാലൻസ് സെയിമാണ് രണ്ടിനും, 76. സ്റ്റാമിന പഴയതിനേക്കാളും ഒന്ന് കൂടുതലാണ്, 95. ഇനി വീക്ക് ഫുട്ട് ആക്യുറസി 4, യൂസേജ് 2. ചുരുക്കി പറഞ്ഞാൽ അഗ്രഷൻ ഒഴിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഏകദേശം സെയിമാണ്. ലെജൻഡ് കാർഡിൻ്റെ ആട്രിബ്യൂട്ട്സ് നോക്കുമ്പോൾ ഡിഫൻസീവായിട്ടുള്ള കാര്യങ്ങൾ ഐക്കോണിക്കിനേക്കാളും നല്ലോണം കുറവാണ്. ബാക്കിയുള്ളതും കുറവാണെങ്കിലും കൂടി ഏകദേശം അത് ഐക്കോണിക്കിൻ്റെ അടുത്ത് തന്നെ വരുന്നുണ്ട്. എന്തുകൊണ്ടും നമുക്ക് ഒരു ബെസ്റ്റ് ഓർക്കസ്ട്രേറ്റർ ഡി എം എഫ് ആയിട്ട് റൈക്കാർഡിനെ പറയാൻ പറ്റും. സാധാരണ ഓർക്കസ്ട്രേറ്റേഴ്സിൽ നിന്നും റൈക്കാർഡ് അല്പം വ്യത്യസ്തനാണ്. അവരെക്കാളും നല്ല ഡിഫൻസീവ് എബിലിറ്റീസും സൈസും ഒക്കെ ഉള്ളൊരു പ്ലെയറാണ്. പിന്നെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്ലെയറിന് ഷൂട്ടിങ്ങിലുള്ള എഫിഷ്യൻസിയാണ്. കിക്കിംഗ് പവർ 95, അതിൻ്റെ കൂടെ റൈസിങ് ഷോട്ട്സ്, ലോങ് റേഞ്ച് ഷൂട്ടിംഗ് പോലുള്ള സ്കിൽസും കൂടി വരുന്നതുകൊണ്ട് ഈ പ്ലെയർ വളരെയധികം ഡേഞ്ചറാണ്. ഒരു ഡി എം എഫ് ആണെങ്കിൽ പോലും പല അവസരങ്ങളിലും കളീൻ്റെ ഇടയിൽ ഈ പ്ലെയർ ഒരു ലോങ് റേഞ്ച് അടിക്കാൻ പാകത്തിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ പാസ് ആൻഡ് മൂവ് കൊടുത്തിട്ട് ഈ പ്ലെയറിനെ മുന്നോട്ട് കയറ്റി വിടുമ്പോൾ അത് വലിയ രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാക്കും ഓപ്പോണൻസിൻ്റെ ഡിഫൻസിൽ. അത് ഓപ്പോണൻസിൻ്റെ മാൻ മാർക്കിംഗ് സിസ്റ്റത്തെ ഫുള്ള് തകർക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. വിയറനെ പോലുള്ള ഡിസ്ട്രോയേഴ്സിനെയും ബോക്സ് ബോക്സ് പ്ലെയേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇത്തരത്തിലൊരു ഓർക്കസ്ട്രേറ്ററിനെ യൂസ് ചെയ്യുന്നുള്ളത് ചിലപ്പം അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും. പക്ഷേ അങ്ങനെയുള്ളവർ നോക്കേണ്ടതെന്താണെന്ന് വെച്ചാൽ ഡിഫൻസീവ് ആട്രിബ്യൂട്ട്സൊക്കെ വിയറയ്ക്ക് കൂടുതലാണെങ്കിൽ പോലും പാസിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ വലിയ ഡോമിനേഷനാണ് റൈക്കാർഡിനുള്ളത്. മാത്രമല്ല വിയറൻ്റെ എന്ന മൂവ്മെൻറ്റ് അത്ര പെട്ടെന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇവിടെ റൈക്കാർഡിൻ്റെ കാര്യം അങ്ങനെയല്ല, ഒരു ഓർക്കസ്ട്രേറ്റർ ആയതുകൊണ്ട് തന്നെ അവർക്ക് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ വരുന്നൊരു പ്ലേ ഏരിയ ഉണ്ടാവും. ഇനി പല ഫോർമേഷൻസിലും ഡിഫൻഡേഴ്സിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡി എം എഫ് എപ്പോഴും ബാക്കിൽ നിന്ന് കളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അവിടെ എല്ലാവരും ചൂസ് ചെയ്യാറ് ആങ്കർമാൻസിനെ ആയിരിക്കും. ഇവിടെ റൈക്കാർഡ് ശരിക്കും നല്ലൊരു ഓപ്ഷനാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഒരു ആങ്കർമാൻ ഡിഫൻസിന് കൊടുക്കുന്ന സപ്പോർട്ട് തന്നെ റൈക്കാർഡിന് കൊടുക്കാൻ കഴിയും. മാത്രമല്ല അറ്റാക്കിങ്ങിൻ്റെ ടൈമിൽ ഒരു ആങ്കർമാൻ ഉണ്ടാവുന്ന ഡ്രോബാക്സ് ഒന്നും റൈക്കാർഡിന് ഉണ്ടാവുകയുമില്ല. ഡിഫെൻഡിങ്ങിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള സ്കിൽസാണ് ഇൻ്റർസെപ്ഷനും മാൻ മാർക്കിങ്ങും.
ഈ രണ്ട് സ്കിൽസും റൈക്കാർഡിനുണ്ട്. ഡബിൾ പൈവോട്ടൽ റോൾ വരുന്ന ഫോർമേഷൻസിലും റൈക്കാർഡ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് റൈക്കാർഡിന് അത്തരം ഫോർമേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ സെഷൻ കൂടിയുണ്ട്. വിയറയും റൈക്കാർഡും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഡബിൾ പൈവോട്ടൽ ഈ കോംബോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും ഒരു രക്ഷയില്ലാത്തൊരു കോംബോ ആണിത്. റൈക്കാർഡിന് സെൻറ്റർ ബാക്ക് പൊസിഷനിലും സി എം എഫ് പൊസിഷനിലും അത്യാവശ്യം റേറ്റിംഗ് ഉണ്ടെങ്കിലും കൂടി ഡി എം എഫ് ആക്കി യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത്രയുമാണ് റൈക്കാർഡിൻ്റെ റിവ്യൂ. എന്തുകൊണ്ടും ഓൺലൈൻ മാച്ചസിലൊക്കെ നമുക്ക് നല്ല റിസൾട്ട് തരുന്നതാണ് റൈക്കാർഡിൻ്റെ മൂന്ന് കാർഡ്സും. പെസ്സിലെ ഏറ്റവും ബെസ്റ്റ് ഡി എം എഫ് വിയറയാണെന്ന് പറയുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ചെറിയൊരു സംശയമുണ്ട് എന്നാണ്. പല രീതിയിലും വിയറേൻ്റെ ഒപ്പം നിൽക്കാൻ കെൽപ്പുള്ളൊരു പ്ലെയറാണ് റൈക്കാർഡ്. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.